ഒരു കൊല്ലത്തെ കണ്ടിന്യൂസ് സർവീസ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? അത് കലണ്ടർ ഇയറിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ? ഒരു വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കലണ്ടർ വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് അല്ല. കാരണം ചിലപ്പോൾ ആ ജീവനക്കാരന് സർവീസിൽ പ്രവേശിക്കുന്നത് ആ വർഷം ആരംഭിച്ച് മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടായിരിക്കാം. ഒരു കലണ്ടർ വർഷം എന്ന് പറയുമ്പോൾ ഡിസംബർ മാസം അവസാനിക്കും. അപ്പോൾ ഒരു വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും ഒരു കലണ്ടർ വർഷത്തെ സർവീസ് അല്ല, മറിച്ച് ആ ജീവനക്കാരൻ എന്നാണ് ജോലിയിൽ പ്രവേശിച്ചത് അന്ന് മുതലുള്ള 12 മാസ കാലയളവ്. ആ കാലയളവിൽ 240 ദിവസത്തെ സർവീസ് ഉണ്ടായാൽ മാത്രം മതി. അങ്ങനെ ഉണ്ടായാൽ അത് ഒരു വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. അങ്ങനെ 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിൽ ആ ജീവനക്കാരന് ഗ്രാറ്റുവിറ്റിക്കുള്ള അർഹത ഉണ്ടാവുന്നതാണ്. ഗ്രാറ്റുവിറ്റി കണക്ക് കൂട്ടുന്നതിനായി ശമ്പളത്തിന്റെ ഏതെല്ലാം ഘടകങ്ങളാണ് ഉൾപ്പെടുത്താറുള്ളത്? ഗ്രാറ്റുവിറ്റി നിയമപ്രകാരം വേജസ് അല്ലെങ്കിൽ വേതനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന ശമ്പളവും ക്ഷാമ്പത്തെയും മാത്രമാണ്. പക്ഷെ ചില സ്ഥാപനങ്ങളിൽ വേതനത്തെ അടിസ്ഥാന ശമ്പളം, ക്ഷാമ്പത്ത, വീട്ടുവാടക അലവൻസ്, എച്ച്ആർഎ ഇല്ലെങ്കിൽ കൺവേയൻസ് അലവൻസ് എന്നിങ്ങനെയൊക്കെ ഭാഗിച്ചായിരിക്കും കൊടുക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ബേസിക് വേജസും ക്ഷാമത്തെയും മാത്രമാണ് വേതനമായി കണക്കാക്കി ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നതിന് വേണ്ടി എടുക്കുന്നത്. പക്ഷെ മറ്റു ചില സ്ഥാപനങ്ങളിൽ കൺസോളിഡേറ്റഡ് വേജസ് ആയിരിക്കും, ഒരു മൊത്ത ശമ്പളം. വേതനത്തെ ഇങ്ങനെ പല ഘടകങ്ങളായി വിഭജിക്കാതെ മൊത്തമായ ഒരു തുക കൊടുക്കും. അത്തരം അവസ്ഥയിൽ ബേസിക് എത്രയാണ് അല്ലെങ്കിൽ ഡി എ എത്രയാണെന്ന് ചെയ്യിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു കൺസോളിഡേറ്റഡ് വേജസ് മൊത്ത ശമ്പളം കൊടുക്കുന്ന സാഹചര്യത്തിൽ ആ മൊത്ത ശമ്പളവും ഗ്രാറ്റുവിറ്റി കണക്ക് കൂട്ടുന്നതിന് വേണ്ടി വേജസ് ആയിട്ട് പരിഗണിക്കും. ഒരു ജീവനക്കാരന്റെ ഗ്രാറ്റുവിറ്റി എമൗണ്ട് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? ഗ്രാറ്റുവിറ്റി നിയമത്തിന്റെ വകുപ്പ് 4 ഉപവകുപ്പ് 2 ഒരു ജീവനക്കാരന്റെ ഗ്രാറ്റുവിറ്റി കണക്ക് കൂട്ടേണ്ടത് എങ്ങനെയാണെന്ന് വിശദമായി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഒരു ജീവനക്കാരന്റെ ഗ്രാറ്റുവിറ്റി കണക്ക് കൂട്ടേണ്ടത് കണക്കാക്കേണ്ടത് ആ ജീവനക്കാരൻ അവസാനമായി അല്ലെങ്കിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് വാങ്ങിയ ശമ്പളം. ആ ശമ്പളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് ഡി എ ഭാഗം മാത്രം എടുത്താൽ മതി. മൊത്തമായ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ആ മൊത്ത ശമ്പളവും ആ ശമ്പളത്തെ 26 കൊണ്ട് ഹരിക്കണം. ആ ഹരിച്ചു കിട്ടുന്ന തുകയെ 15 കൊണ്ട് ഗുണിക്കണം. അതാണ് ആ ജീവനക്കാരൻ്റെ ഒരു വർഷത്തെ സർവീസിനുള്ള ഗ്രാറ്റുവിറ്റി. അങ്ങനെ ആ ജീവനക്കാരന് എത്ര വർഷം സർവീസ് ഉണ്ടോ ആ അത്രയും ആ സർവീസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മൊത്തം ഗ്രാറ്റുവിറ്റി. അപ്പോൾ അവസാനം വാങ്ങിയ ശമ്പളം ലാസ്റ്റ് ഡോൺ വേജസ് ഡിവൈഡഡ് ബൈ 26 ആൻഡ് മൾട്ടിപ്ലൈഡ് വിത്ത് 15 ആൻഡ് അഗെയിൻ മൾട്ടിപ്ലൈഡ് വിത്ത് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ്. അതാണ് ആ ജീവനക്കാരൻ്റെ ഗ്രാറ്റുവിറ്റി. ഉദാഹരണമായി 10,000 രൂപ അടിസ്ഥാന ശമ്പളവും ഡി എയുമായി കിട്ടുന്ന ഒരു തൊഴിലാളി അവസാന വർഷത്തെ അദ്ദേഹത്തിൻ്റെ വേതനമാണ്, അദ്ദേഹത്തിൻ്റെ ബേസിക് ഡി എ ആണ് 10,000 രൂപ. അദ്ദേഹം ഒരു 10 വർഷത്തെ സർവീസിന് ശേഷം ഒരു സ്ഥാപനത്തിൽ നിന്നും വിരമിച്ച അദ്ദേഹത്തിൻ്റെ ഗ്രാറ്റുവിറ്റി കണക്ക് കൂട്ടേണ്ടത് എങ്ങനെയായിരിക്കും? 10,000 രൂപ അതായത് ബേസിക് ആൻഡ് ഡി എ, അതിനെ നമ്മൾ 26 കൊണ്ട് ഹരിക്കുന്നു. ആ ഹരിച്ചു കിട്ടുന്ന തുകയെ 15 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ കിട്ടുന്ന തുകയെ അദ്ദേഹത്തിൻ്റെ സർവീസായ 10 വർഷം കൊണ്ട് വീണ്ടും ഗുണിക്കുന്നു. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഗ്രാറ്റുവിറ്റി. അങ്ങനെ ഗ്രാറ്റുവിറ്റി കണക്കാക്കിയാൽ അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു 57,692 രൂപയായിരിക്കും. അതാണ് ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എന്ന വിഷയത്തെക്കുറിച്ച്
അർജുന ടോക്സിൻ്റെ സീരീസിലെ നാലാമത്തെ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാറ്റുവിറ്റിയെക്കുറിച്ച് വളരെയേറെ സംശയങ്ങൾ ഒരുപോലെ തന്നെ തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും നിലനിൽക്കുന്ന ഒരു മേഖലയാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്ന രീതി. അതുകൊണ്ട് തന്നെ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി നമ്മൾക്ക് ഏതാനും ഉദാഹരണങ്ങളോടുകൂടെ ഒന്നുകൂടെ മനസ്സിലാക്കാം. നമ്മളുടെ വീഡിയോയിൽ പറയുകയുണ്ടായി, ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്നത് ഒരു തൊഴിലാളിയുടെ ലാസ്റ്റ് ഡ്രോൺ വേജസ് അതിനെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പിന്നീട് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു തുക തൊഴിലാളിയുടെ ഇയർ ഓഫ് സർവീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് തൊഴിലാളിയുടെ ഗ്രാറ്റുവിറ്റി ലഭിക്കേണ്ടതായ തുക എന്ന്. അതുപോലെ തന്നെ ഇയേഴ്സ് ഓഫ് സർവീസ്, ഇയേഴ്സ് ഓഫ് സർവീസ് എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുമ്പോൾ പരിഗണിക്കുന്നത് എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മൾ പറയുകയുണ്ടായി, ഒരു കലണ്ടർ ഇയർ അല്ല, മറിച്ച് ഒരു തൊഴിലാളി സർവീസിൽ വന്ന് അന്ന് മുതൽ ഒരു വർഷ കാലഘട്ടമാണ് ഒരു വർഷം എന്ന് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി കണക്കാക്കുമ്പോൾ 6 മാസത്തിലധികം വരുന്ന സേവന കാലഘട്ടം ഒരു വർഷമായി പരിഗണിക്കുന്നതാണ്. അതായത് 7 വർഷവും 6 മാസത്തിലധികവും സർവീസുള്ള ഒരു തൊഴിലാളിയുടെ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇയേഴ്സ് ഓഫ് സർവീസ് എന്നുള്ളത് 8 വർഷമായി കണക്കാക്കുന്നതാണ്. അതുപോലെ തന്നെ 6 മാസത്തിൽ താഴെയാണ് വരുന്നതെങ്കിൽ ആ കാലഘട്ടം ഒഴിവാക്കുന്നതാണ്. അതായത് 7 വർഷവും 3 മാസവും സർവീസുള്ള ഒരു തൊഴിലാളിയുടെ ഇയേഴ്സ് ഓഫ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ 7 വർഷമായാണ് പരിഗണിക്കുന്നത്. ഇവിടെ 6 മാസം എന്നുള്ളത് എങ്ങനെയാണ് കണക്കാക്കുന്നത് കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മുൻ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി, 240 ദിവസത്തെ സേവന കാലഘട്ടമാണ് ഒരു വർഷമായി പരിഗണിക്കുന്നതെന്ന്. ഇവിടെ ഈ 6 മാസം നമ്മൾ കണക്കാക്കുമ്പോൾ 120 ദിവസത്തെ സേവനം ഉള്ള എല്ലാ തൊഴിലാളികൾക്കും അതിനെ 6 മാസമായി കണക്കാക്കുന്നതാണ്. അതിൽ വരുന്ന എക്സെപ്ഷനുകൾ, ഭൂമിക്കടിയിൽ വർക്ക് ചെയ്യുന്ന, ഭൂമിക്കടിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്ന ഖനികളിൽ മൈനുകളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, അഥവാ ആഴ്ചയിൽ 5 ദിവസം മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് 120 ദിവസമല്ല, എന്നിവയ്ക്ക് 95 ദിവസം ആണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ഇയേഴ്സ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് ആ തൊഴിലാളി ഒരു സർവീസിൽ ജോയിൻ ചെയ്ത് ആ സർവീസിൽ നിന്നും വിരമിക്കുന്നത് വരെയുള്ള കംപ്ലീറ്റഡ് ഇയേഴ്സ് എത്ര ഇയേഴ്സ് വരുമോ ആ ഇയേഴ്സും, ഇനി മാസങ്ങളായി വരുന്ന ആ ഒരു പീരീഡ് അതിനെ 6 മാസത്തിൽ അധികം വരുന്ന കാലഘട്ടത്തിനെ 1 വർഷമായും 6 മാസത്തിൽ താഴെ വരുന്നതിനെ ഒഴിവാക്കുകയുമാണ് ഗ്രാറ്റുവിറ്റിയിൽ ചെയ്യുന്നത്. ആ 6 മാസം എന്ന പിരീഡ് കണക്കാക്കുന്നത് 120 ദിവസത്തെ സേവനമാണ്. 120 ദിവസത്തെ സേവനം ഉണ്ടെങ്കിൽ അതിനെ 6 മാസമായി കണക്കാക്കുകയും ആ 6 മാസത്തെ 1 വർഷമായി ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണക്കാക്കുന്നതുമാണ്. ലാസ്റ്റ് ഡ്രോൺ വേജസ് കണക്കാക്കുമ്പോൾ ഏതെല്ലാം എലമെന്റ്സ് ആണ്, സാലറിയുടെ ഏതെല്ലാം കമ്പോണൻസ് ആണ് കണക്കാക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ തന്നെ പറയുകയുണ്ടായി. ലാസ്റ്റ് ഡ്രോൺ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു തൊഴിലാളിക്ക് ലഭിച്ച ബേസിക് വേജസ്, അതിനോടുകൂടി ഡിയർനെസ് അലവൻസ് അഥവാ DA അഥവാ ക്ഷാമബത്ത, അതായത് ഒരു തൊഴിലാളിയുടെ ബേസിക്കും DAയും ചേർന്ന തുകയാണ് തൊഴിലാളിയുടെ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി വേജസ് ആയി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയുകയുണ്ടായി, ഒരു കൺസോളിഡേറ്റഡ് വേജസ് ആയി സാലറി ലഭിച്ചിരിക്കുന്ന എംപ്ലോയി ആണെങ്കിൽ ആ തൊഴിലാളിയുടെ മുഴുവൻ തുകയും തന്നെ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി വേജസ് ആയി കണക്കാക്കുന്നതാണ്. ഗ്രാറ്റുവിറ്റി കാൽക്കുലേഷനിൽ ആദ്യത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എടുക്കാം.
ഒരു തൊഴിലാളിയുടെ ലാസ്റ്റ് ഡ്രോൺ വേജസ് അതായത് ബേസിക് 10000 രൂപയും ഡിഎ 5000 രൂപയും ആണ് ലഭിച്ചിട്ടുള്ളത് 18 വർഷത്തെ സർവീസ് ആണ് ആ വ്യക്തിക്ക് ഉള്ളത് ആ വ്യക്തിയുടെ ഗ്രാറ്റുവിറ്റി എങ്ങനെയായിരിക്കും കണക്കാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ലാസ്റ്റ് ഡ്രോൺ വേജസ് എന്ന് പറയുന്നത് ബേസിക് 10000 ഉം ഡിഎ 5000 ഉം ചേർന്ന് ഉള്ള 15000 രൂപയാണ് അതായത് 15000 ആണ് ഗ്രാറ്റുവിറ്റിക്കായി കണക്കാക്കുന്ന ലാസ്റ്റ് ഡ്രോൺ വേജസ് അതിനെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ആ കിട്ടിയ തുകയെ നമ്മൾ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ തുക ഇയേഴ്സ് ഓഫ് സർവീസ് ആയി മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ് അതായത് ഈ കേസിൽ 18 വർഷം അപ്പോൾ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ കിട്ടുന്ന തുകയാണ് ആ തൊഴിലാളിക്ക് എലിജിബിൾ ആയിട്ടുള്ള ഗ്രാറ്റുവിറ്റി എമൗണ്ട് അതായത് ബേസിക് 10000 ഡി 5000 18 വർഷം സർവീസ് ഉള്ള ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടതായ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് 155,769 എന്ന് പറയുന്ന എമൗണ്ട് ആണ് നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് കടക്കാം ഒരു തൊഴിലാളിക്ക് ലാസ്റ്റ് ഡ്രോൺ വേജസ് ലഭിച്ചിട്ടുള്ളത് ബേസിക് 8000 രൂപയും ഡിഎ 5000 എച്ച്ആർഎ 2000 രൂപയാണ് സർവീസ് കാലാവധി 18 വർഷം തന്നെയാണ് അങ്ങനെ വരുന്ന ഒരു തൊഴിലാളിയുടെ ഗ്രാറ്റുവിറ്റി കണക്കാക്കുമ്പോൾ ലാസ്റ്റ് ഡ്രോൺ വേജസ് എന്ന് പറയുന്നത് 13000 രൂപയായിരിക്കും അതായത് ബേസിക് 8000 ഡിഎ 5000 ചേർന്നിട്ടുള്ള തുകയായിരിക്കും ഗ്രാറ്റുവിറ്റിക്ക് കണക്കാക്കുന്ന ലാസ്റ്റ് ഡ്രോൺ വേജസ് എച്ച്ആർഎ ഗ്രാറ്റുവിറ്റി കണക്കാക്കുമ്പോൾ കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് എച്ച്ആർഎ ആയിട്ടുള്ള 2000 രൂപ നമ്മൾ ഈ കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്തുന്നതല്ല അപ്പോൾ 13000 രൂപയെ നമ്മൾ 26 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഇയേഴ്സ് ഓഫ് സർവീസ് 18 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു തൊഴിലാളിക്ക് ലഭിക്കേണ്ടതായ ഗ്രാറ്റുവിറ്റി തുകയാണ് 135,000 രൂപ 135,000 ആണ് ബേസിക് 8,000 ഡിഎ 5,000 18 ഇയേഴ്സ് ഓഫ് സർവീസുമുള്ള ഒരു എംപ്ലോയിക്ക് ലഭിക്കേണ്ടതായ ഗ്രാറ്റുവിറ്റി തുക ഇനി മറ്റൊരു ഉദാഹരണത്തിലേക്ക് കടക്കാം ലാസ്റ്റ് ഡ്രോൺ വേജസ് ആ തൊഴിലാളിക്ക് കൺസോളിഡേറ്റഡ് ആയിട്ട് 17,500 രൂപയാണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ ബേസിക് ആയോ ഡിഎ ആയോ എച്ച്ആർഎ ആയോ അലവൻസ് ആയോ തൊഴിലാളിയുടെ ശമ്പളം സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല ഒരു ആകത്തുകയായ ഒരു 17,500 രൂപയാണ് എല്ലാ മാസവും ശമ്പളമായി നൽകിയിട്ടുള്ളത് 12 കൊല്ലത്തെ സർവീസാണ് ആ തൊഴിലാളിക്ക് ഉള്ളത് അങ്ങനെയുള്ളൊരു തൊഴിലാളിയുടെ ഗ്രാറ്റുവിറ്റി എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഗ്രാറ്റുവിറ്റി 17,500 രൂപയെ നമ്മൾ 26 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഡിഎ ആയിട്ടോ എച്ച്ആർഎ ആയിട്ടോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടോ തൊഴിലാളിയുടെ വേതനം ഡിവൈഡ് ചെയ്തിട്ടില്ല അഥവാ ക്ലാസിഫൈ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി കൺസോളിഡേറ്റഡ് വേജസ് കൊടുക്കുന്ന തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി ആ എൻറ്റയർ കൺസോളിഡേറ്റഡ് വേജസ് തന്നെ എടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ഇവിടെ 17,500 26 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇയേഴ്സ് ഓഫ് സർവീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് 12 അപ്പോൾ 17,500 26 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന തുകയെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ കിട്ടുന്ന തുകയെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഈ തൊഴിലാളിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഗ്രാറ്റുവിറ്റി എമൗണ്ട് ഇവിടെ അത് 121,154 എന്ന എമൗണ്ട് ആണ് വരുന്നത്